അസ്സലാമു അലൈക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഹനാന് സ്കൂളിൽ പോകാൻ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നുകളൊക്കെ കഴിച്ച് റെഡിയായിരിക്കുകയാണ്. അപ്പം അതിന് കുറച്ചൊരു 10 മിനിറ്റും കൂടി ഉണ്ടാവും എൻ്റെ വണ്ടി വരാനുള്ള സമയം. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ ഒന്ന് വീഡിയോ ഒന്നും എടുത്ത് വെച്ചതൊന്നുമില്ല. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ ഹനാൻ്റെ ബാഗെന്ന് നോട്ടൊക്കെ ഇതിലുണ്ട്. ഞാനും ഹനാന് സ്കൂളിലൊക്കെ എന്തല്ലോ വെച്ചതും ഇവൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് പിന്നെ പ്രാക്ടീസൊക്കെ സ്കൂളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിടിച്ചു വെച്ചെന്നല്ല, പിടിച്ച് കൈ അവൻ്റെ കയ്യിൽ ഇതൊക്കെ കൊടുക്കുക, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ബോളിടുക, അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് മാറ്റമുണ്ട് ടീച്ചർ തന്നെ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് സെറിബൽ പാൾസി ബാധിച്ച കുട്ടികളാണ്. അവരെ ഒരിക്കലും നല്ല നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരില്ല എന്ന് വിചാരിച്ച് ആ അവരാ അവസ്ഥയിൽ തന്നെ തള്ളിവിടാതെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇങ്ങനെയുള്ള കുട്ടികളെ അമ്മമാരും അച്ഛന്മാരും എല്ലാ ഉമ്മമാരും ഉപ്പമാരും തളർന്നു പോകാതെ പിന്നെ മുന്നോട്ടേക്ക് പോവുക. അപ്പം കഴിയുന്നത് പരമാവധി നിങ്ങൾ ചികിത്സിക്കണം, എന്തായാലും മാറ്റം വരും. എൻ്റെ മകനെ ആദ്യം പിന്നെ 4 മാസമാണ് നമ്മളിത് അറിഞ്ഞത്. അപ്പം അന്ന് ചില ഡോക്ടർമാർ, നമ്മൾ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്, ചില ഡോക്ടർമാർ ഈ കുട്ടി പിന്നെ ശരിയാവില്ല, മാറ്റം വരാൻ ചാൻസ് ഇല്ല എന്ന്, 1% ചാൻസ് ഇല്ലാത്തൊരു അസുഖമാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ ചികിത്സിക്കുന്നതിൽ നല്ലത് ബഹറ കുട്ടിന് പിന്നെ പ്രസവിച്ചോ അന്നല്ലയിലൊക്കെ ചില ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിലല്ല, നമ്മൾ അതിൽ തളരാൻ പാടില്ല, നമ്മൾ മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ ചില അമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർ വരെ അങ്ങനെ സംസാരിക്കുന്ന ഡോക്ടർമാരുണ്ട്. പക്ഷെ ചില ഡോക്ടർമാർ നല്ല സപ്പോർട്ട് കൂടി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഇതൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഹനാന മാറ്റം വരൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അതേ രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല അല്ലേ. ഇപ്പം ഹനാന് ഒരുപാട് മാറ്റം, നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും അല്ലേ. ഇപ്പം ഹനാന് നടക്കുന്നുണ്ട്, ഒറ്റക്ക് കൈയൊന്നും വേടി പിടിക്കാണ്ട് ഒന്നും ആക്കാണ്ട് അവന് സ്വന്തമായിട്ട് നിൽക്കുന്നുണ്ട്. മഷാല്ല അല്ലേ, അനു ഒരുപാട് മാറ്റമാണ്. ഇനിയും മാറ്റങ്ങൾ വരും. അപ്പം അത് ഞാനിത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളോ അമ്മമാരും പിന്നെ എല്ലാത്തവർ കാണുമല്ലോ, അപ്പം നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവല്ലോ, അവർക്ക് നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുക അവർ ഹനാന് മോന് പിന്നെ ആദ്യം ഉണ്ടായതും ഇപ്പം ഉള്ളതും ഒരുപാട് മാറ്റം എന്താണെന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഷെയർ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പുറം ലോകത്ത് അവർ സ്കൂളിൽ ഈവൻ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്നത് വരെ എനിക്കൊരു ഇതുണ്ടായിട്ടില്ല, സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന. പക്ഷെ എല്ലാം ചെയ്യാം, വീട്ടിൽ അടച്ചിടരുത്, നമുക്ക് ഒഴിവുള്ള ദിവസങ്ങൾ അവരെ പാർക്കിൽ കൊണ്ടുപോവുക അല്ലേ. പിന്നെ ചിലർക്ക് അധിക പേർക്കും എന്നോട് ഷെയർ ചെയ്തതിൽ അമ്മ വേറെ ആരും സഹായിക്കാനില്ല, നമ്മൾ വീട്ടിലൊറ്റക്കാണ്, അപ്പം നമുക്ക് വീട്ടുകാര്യവും കുഞ്ഞിൻ്റെ കാര്യവും എല്ലാം നമുക്ക് പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാതിരിക്കുന്നതിലും നല്ലത് നമുക്ക് വേഗം എളുപ്പത്തിൽ ജോലി തീർക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക അവരെ കൂടെ. അപ്പം അവരെ ഒറ്റക്ക് ഇടുമ്പോന്ന് അവർ കൂടുതൽ ഇതായിട്ട് പോകാൻ. അപ്പം അവർ 24 മണിക്കൂർ, നമുക്ക് 24 മണിക്കൂർ എന്ന് വെച്ചാൽ പരമാവധി അവരായിട്ട് നമുക്ക് ഇടപഴകാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്താ ഇവനെ അങ്ങനെ പിന്നെ ഇടിയിരുന്നത് പറ്റിയിട്ടില്ല എനിക്ക് പോകാന്ന ഇവനെ ഇങ്ങനെ ഈ തഴി ഇടിക്കുന്നതിൻ്റെ ഇത് എനിക്ക് അതൊക്കെ മനസ്സിലാവും. ഇവനെന്താ പറയുന്ന അറിയോ, ബാ പൂവാല റോഡുമലേക്ക് ബസ് വരുന്നുണ്ട്, അവൻ്റെ ആക്ഷൻ കണ്ടിട്ടാന്ന് അടച്ചിരിക്കുന്നുണ്ടോ ഇനി എന്തായാലും അത് ഞാൻ പറഞ്ഞപ്പോൾ തിരിച്ചില്ല, ഞാൻ നോക്കുന്നുണ്ടാ ഇതാണ് അവന് ബാ പൂവാല സമയായിന്നുള്ളതാണ് അവൻ ആക്ഷനിൽ കൂടിയാണ് എനിക്ക് ഓരോന്ന് കാണിച്ചിരുന്നത്. അപ്പം ബാ
തന്നെ നമുക്ക് പോകല്ലേ, സ്കൂൾ ബസ് വരുന്നില്ലേ, അപ്പൊ നമ്മൾ പോകുകയാണ് കേട്ടാ. അപ്പൊ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ എല്ലാ വീഡിയോയും കാണുക കേട്ടാ. ഓക്കേ.